ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണ എക്സാം കഴിഞ്ഞ ഓണ എക്സാമിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് പിന്നെ അപ്കമ്മിങ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ എക്സ് എന്താണ് ആയിരിക്കും അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ കൂട്ടുകാർ എന്ത് ചെയ്യുക നിങ്ങളുടെ മാർക്കൊക്കെ ഇതിൻ്റെ ആൻസേഴ്സ് വെച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക കേട്ടോ സോ ഫസ്റ്റേ അറ്റ്വിറ്റി ഇതാണ് ആ അടിവിറ്റി വൺ ലുക്ക് അറ്റ് ദ ഇലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം അപ്പോൾ ഫസ്റ്റിറ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഈ പിക്ചേഴ്സ് പിക്ചർ നന്നായിട്ട് നോക്കിയിട്ട് ആ പിക്ചറിലുള്ള കാര്യങ്ങളെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാനാണ് അപ്പോൾ അതെന്തിൻ്റെ ബേസിലുള്ള കാറ്റഗറി ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ടൈറ്റിൽ നമ്മൾ കൊടുക്കണം എ ബി എന്നുള്ള ടൈറ്റിൽ കൊടുക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ സി ഡി ഇ എഫ് എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഇതിൻ്റെ ഇതെന്തിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുക ഇത് ടൈറ്റിൽ വരിക എന്ന് പറയുന്നത് ലീവിങ് തിങ്സ് നോൺ ലീവിങ് തിങ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് അപ്പം എ വരിക ലീവിങ് തിങ്സ് എന്നുള്ള ഹെഡിങ് ബി നോൺ ലീവിങ് തിങ്സ് അഥവാ ജീവനുള്ളവ ജീവനില്ലാത്തവ സുഖമല്ലേ ഇതിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് സിയിൽ എന്താണ് ഒരു ജീവനില്ലാത്ത വസ്തു വാട്ടർ ഡി എന്താണ് ജീവനുള്ള വസ്തു ജീവനുള്ള ഒരുപാട് വസ്തുക്കൾ അവിടെ കാണാം ക്രാബ് ഫിഷ് ക്രോൺ അങ്ങനെ ഒരുപാട് വസ്തുക്കൾ കാണാം ജീവനുള്ളത് ഡിയും എഫും എഴുതുക ജീവനില്ലാത്തത് സിയും ഇയും ആയിട്ട് ചെയ്താൽ അങ്ങനെ എഴുതിയാൽ തന്നെ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പം ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് സി വാട്ടർ ഡി ഫിഷ് ഇ റോക്ക് എഫ് ക്രാബ് അതായത് ലീവിങ് തിങ്സും ലോൺ ലീവിങ് തിങ്സും അപ്പം ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസംസ് ഇൻ ദ പിക്ചർ ഈ പിക്ചറിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഫുഡ് കാർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഓൾറെഡി ഫുഡ് കാർഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഞാനിവിടെ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ ആയിട്ട് വേറൊരു ഫുഡ് കാർഡ് ചെയ്തിട്ടില്ല ഇതുപോലെയാണ് നിങ്ങൾ ഫുഡ് കാർഡ് ചെയ്യേണ്ടത് അതായത് ഒരു ക്രിയേച്ചർ ഏതാന്ന് ചെയ്താൽ അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഏതാന്ന് ചെയ്ത അതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുക ഇവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഫിഷിൻ്റെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ ക്രാബിൻ്റെ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഫുഡ് കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു കോളത്തിൽ ഒരു കാര്യം തന്നിട്ടുണ്ട് അതാണ് മൊസ്കിറ്റോസ് ബ്രീഡ് ഇൻ ദ സ്നാഗ്നറ്റ് വാട്ടർ ഇൻ ഡിസ്കാർഡ് ബോട്ടിൽസ് കോക്കനറ്റ് ഷെൽസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ് അതായത് കൊതുകുകൾ എങ്ങനെയാണ് പിന്നെ പ്രജനനം അതെങ്ങനെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കൊതുകുകളും മുട്ടയിടുന്നത് എന്നാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആണ് കൂടുതലായിട്ടും അതായത് കോക്കനട്ട് ഷെല്ലിലും പ്ലാസ്റ്റിക് കവേഴ്സിലും ഒക്കെ അങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് കൂടുതലായും കൊതുകൾ മുട്ടയിടുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത് അതിൻ്റെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മൊസ്കിറ്റോസ് ബ്രീഡ് ഈസ് ഗിവൻ എബോ റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻ ഇൻ വിച്ച് ടു വെക്ടേഴ്സ് ബ്രീഡ് കൊതുകല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ബ്രീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ എഴുതുക എന്നുള്ളതാണ് എ ക്വസ്റ്റ്യൻ ഇപ്പോൾ അതിൻ്റെ ആൻസർ എന്താ പറയുക നമുക്ക് ഒരു എക്സാമ്പിൾ ഹൗസ് ഫ്ലൈ എടുക്കുകയാണെങ്കിൽ ആ ഹൗസ് ഫ്ലൈ എവിടെയാണ് സിറ്റുവേഷൻ എന്താണ് ഡിസ്കാർഡ് ഫുഡ് വേസ്റ്റ് വെജിറ്റബിൾസ് ഇൻ സറൗണ്ടിങ്സ് അതായത് തുറന്നു വെച്ചിരിക്കുന്ന ഫുഡ് വേസ്റ്റിലും വെജിറ്റബിൾസിലൊക്കെയാണ് പ്രധാനമായിട്ടും ഹൗസ് ഫ്ലൈ എന്ത ചെയ്യുക ബ്രീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ റാറ്റ് കീവ് ദ ഹൗസ് ആൻഡ് സറൗ അതെന്താണ് കീവ് ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാറ്റ് ബ്രീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിസ്കാർഡ് ഓഫ് ഫുഡ് വേസ്റ്റ് അറ്റ് ഹോം ആൻഡ് സറൗണ്ടിങ്സ് ഒരു എക്സാമ്പിളാണ് റാറ്റിൻ്റെ ബ്രീഡ് എവിടെയാണ് നടക്കുന്നതെന്നുള്ളത് ഓക്കെ ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രിക്യേഷൻ ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ് കൊതുക് കൊതുകുകടി ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ പറയാമെന്നുള്ളതാണ് അതിന് എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം കീപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ് ഈവനിങ് ടൈമാകുമ്പോൾ ഡോഴ്സും വിൻഡോസും ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് മൊസ്കിറ്റോ നെറ്റ് ഇതുകൂടാതെ ഏതെങ്കിലും നിങ്ങൾക്ക് സ്വയമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിലും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം ആക്ടിവിറ്റി ചുവയിൽ സി പാർട്ട് എന്താണെന്ന് നോക്കാം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകതയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് കുറച്ച് ആൻസേഴ്സ് തരും അതിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം ചിലപ്പോൾ ഒന്ന് രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും രണ്ടും മൂന്നും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും അത് ഏത് ആൻസർ ആണ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടെത്തി എഴുതാന്നുള്ളതും ഒരു പുതിയ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻ പാറ്റേൺ ആണ് ഈ വർഷം വന്നിരിക്കുന്നത് നോക്കാം ലുക്ക് അറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഗവൺ ബിലോ ചൂസ് ദ റൈറ്റ് വൺസ് താഴെ തന്നിരിക്കുന്നത് രോഗങ്ങൾ പക എന്താണ് പടരുന്നതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളത് കണ്ടുവയ്ക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ട്യൂബക്യുലോസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ ട്യൂബക്കുലേസിസ് എന്ന് പറയുന്നത് എയറിൽ കൂടെ പകരുന്ന ഒരു അസുഖമാണ് അത് റെഡ് ആണോ നോക്കുക വോം ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഫുഡ് വോം ഡിസീസ് പകരുന്നത് ഫുഡിലൂടെയാണ് ലെപ്രോസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ലെപ്രോസി പകരുന്നത് ഹ്യൂമൻ ബീങ്സിലൂടെയാണ് ഡെങ്കി ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു കണ്ടാമിനേറ്റഡ് വാട്ടർ ഡെങ്കി ഫീവർ പകരുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് ഇതിലേത് എണ്ണമാണ് കറക്റ്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് വണ്ണും ടൂവും കറക്റ്റാണ് അല്ലെങ്കിൽ വണ്ണും ത്രീയും കറക്റ്റാണ് അല്ലെങ്കിൽ വണ്ണും ഫോറും കറക്റ്റാണ് അല്ലെങ്കിൽ രണ്ടും നാലും കറക്റ്റാണ് ഏതാണ് കറക്റ്റ് ആൻസറ് വൺ ആൻഡ് ത്രീ ആർ കറക്റ്റ് വൺ ആൻഡ് ത്രീ ആർ കറക്റ്റ് മീൻസ് ട്യൂബക്കിലോസിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ ആൻഡ് ലെപ്രോസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഇനി അടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേമിലിയറായ പിക്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ സെയിം കൈൻഡ് ഓഫ് പിക്ചറുണ്ട് ഒബ്സേർവ് ദ ഫുഡ് ബബ് ഗിവം ബിലോ ഒരു ഫുഡ് ബബ്ബാണ് തന്നിരിക്കുന്നത് അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി ടു ഫുഡ് ചെയിൻസ് ഫ്രം ദ ഫുഡ് ബബ് ഗിവം ബിലോ തന്നിരിക്കുന്ന ഫുഡ് ബബ്ബ് നോക്കിയിട്ട് ഏതെങ്കിലും രണ്ട് ഫുഡ് ചെയിൻ ഉണ്ടാക്കുക എക്സാമ്പിൾ ഇപ്പോൾ ഗ്രാസ് വോം ഫ്രോക്ക് സ്നേക്ക് വൾച്ചർ അല്ലെങ്കിൽ ഗ്രാസ് എന്നെ ക്യുരൽ ഫോക്സ് വൽച്ചർ ഇത് ഇതിൽ സുഖമായിട്ട് ആരോ മാർക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ലിങ്കിൻ്റെ ഫുഡ് ചെയിൻ അത് കണ്ണടച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഏതാണ് ഫസ്റ്റ് ലിങ്ക് പ്രൈമറി ലിങ്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഗ്രാസ് എഴുതിയാലോ പ്ലാന്റ് എഴുതിയാലോ ട്രെയിൻ എഴുതിയാലോ ഒക്കെ റൈറ്റ് ആൻസർ ആണ് ഓക്കെ ദെൻ സി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ്ഡ് ടു ദി എൻവോമെൻറ്റ് ബൈ ദ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് ബബ് ഗീവൻ ഹിയർ ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് ബബിൽ സ്നേക്ക് ഇല്ലാണ്ടായാൽ എന്താണ് എൻവോമെൻ്റിൽ മാറ്റങ്ങൾ എന്തൊക്കെയാ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ ആൻസർ എന്താണ് നമ്പർ ഓഫ് ക്രിയേറ്റേഴ്സ് ലൈക്ക് റാറ്റ് ആൻഡ് ഫ്രോഗ് വിൽ ഇൻക്രീസ് സ്നേക്ക് ഇല്ലാതാവുന്ന സമയത്ത് റാറ്റും ഫ്രോഗും പോലുള്ള ക്രിയേറ്റേഴ്സ് എന്താണ് കൂടും അത് ഒരു പ്രോബ്ലം ആയിട്ട് മാറും നമ്പർ ഓഫ് വൾച്ചേഴ്സ് വിൽ ഡിക്രീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫുഡ് വൾച്ചേഴ്സിന്റെ ഫുഡാണല്ലോ സ്നേക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ സ്നേക്ക് ഇല്ലാതാകുമ്പോൾ വൾച്ചേഴ്സിന്റെ നമ്പറും കുറയാനുള്ള സാധ്യത ഉണ്ട് നൈറ്റി ഫോർ നോക്ക ഒരു ലീഫിന്റെ പിക്ചർ തന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അപ്പം ഒബ്സേർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് ഗവൺ ഇൻ ദി പിക്ചർ നെയ്മ് ടു അതർ പ്ലാന്റ്സ് ഇൻ വിച്ച് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ ലീഫ് അറേഞ്ച്മെന്റിനെ പറ്റിയിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റിലാണ് ലീഫ് ഉള്ളത് ആ അറേഞ്ച്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് തുളസി ഗുവ റോസ് എന്നൊക്കെ ഈ ഈ ചെടികളിലൊക്കെ ലീഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റായിട്ടാണ്

കേ അപ്പം സി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ദ ഇല്യൂട്രേഷൻ ഗിവൻ ബിലോ ഇൻഡിക്കേറ്റ്സ് ദ കമ്പോണൻസ് നീഡഡ് ഫോർ ഫോട്ടോ സിന്തസിസ് ഐഡൻറ്റിഫൈ എ ബി സി ആൻഡ് ഡി വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ് അത് ഫോട്ടോസിന്തസിൻ്റെ സെയിം പിച്ചറും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ആ കറക്റ്റ് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് എ എന്നുള്ളത് ഏതാണ് സൺലൈറ്റാണ് ബി ക്ലോറോഫിൽ സി കാർബൺ ഡയോക്സൈഡ് ഡി വാട്ടർ അല്ലെങ്കിൽ മിനറൽസ് സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് കേടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫൈവ് എ ക്വസ്റ്റ്യൻ ദ ചിൽഡ്രൻ ഹാർഡ് മിങ്കിൾഡ് ഫുൾ ഡി വിത്ത് എ ചൈൽഡ് ഹൂ ഈസ് എഫെക്റ്റഡ് വിത്ത് കടാജിയസ് ഫീവർ ഓൺലി വൺ ചൈൽഡ് ഗോട്ട് എഫെക്റ്റഡ് വിത്ത് ദ ഫീവർ ബട്ട് അതർ ചൈൽഡ് വാസ് നോട്ട് എഫെക്റ്റഡ് വൈ അതായത് രണ്ട് കുട്ടികൾ ഒരു അസുഖമുള്ള കുട്ടിയായിട്ട് ഇടപെടുന്നു പക്ഷേ അസുഖുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ പകരുന്ന അസുഖങ്ങളായിട്ട് കുട്ടിയായിട്ട് ഇടപെടുന്നു പക്ഷെ ഒരു കുട്ടിക്ക് മാത്രമേ പിന്നെ എന്താണ് ആ അസുഖം വന്നുള്ളൂ മറ്റൊരു കുട്ടിക്ക് അസുഖം വന്നില്ല അതെന്തുകൊണ്ടായിരിക്കും അത് ഹൈ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ടാണ് ദ ചൈൽഡ് ഹാസ് ദ ഹൈ ഇമ്മ്യൂണിറ്റി പവർ ഓക്കെ ബി ക്വസ്റ്റ്യൻ ഇതാണ് കംപ്ലീറ്റ് ദ ടേബിൾ വാക്സിൻ്റെ പേര് തന്നിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ് ഏതാണെന്നുള്ളത് ഏതാണ് ബി സി ജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ് ഏതാണ് ട്യൂബക്കുലോസിസ് അതുപോലെ തന്നെ പോളിയോ വാക്സിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ് പോളിയോ എം ആ വാക്സിനുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ് മീസൽസ് അല്ലെങ്കിൽ റുബല്ല ഓക്കെ വിച്ച് വാക്സിൻ ഈസ് ടു ബി ടു ടേക്കൻ അറ്റ് ദ ഏജ് ഓഫ് ടെൻ പത്ത് വയസ്സിലെടുക്കേണ്ട വാക്സിൻ്റെ പേരെന്താണ് ടി ഡി വൺ എന്നുള്ളതാണ് പത്ത് വയസ്സിലെടുക്കേണ്ട വാക്സിൻ്റെ പേര് ഓക്കെ ആക്ടിവിറ്റി സിക്സ് ഒബ്സേർവ് ദ പിക്ചർ എ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിൻജിങ് എൻ ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ വിച്ച് റൈറ്റ് ദ കോമൺ നെയ്മ് ഓഫ് സച്ച് പ്ലാന്റ്സ് എല്ലാവരും സുഖമായിട്ട് കണ്ടപാട് തന്നെ എന്താണ് ഈ പ്ലാന്റിൻ്റെ പേരെന്താന്നുള്ളത് നമുക്ക് കിട്ടും വാൻഡ പക്ഷെ അതിൻ്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടിയാണ് എന്താണ് കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്സ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെടികൾക്ക് പറയുന്ന കോമൺ നെയിമും കൂടി ഇതാണുള്ളത് ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ അപ്പം വാൻഡയാണ് ആൻസറ് വാൻ്റെ എന്തിൻ്റെ എക്സാമ്പിളാണ് എപ്പിപ്പൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ദ ഫീച്ചേഴ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദിസ് പ്ലാന്റ് ആർ ഗിവം ബിലോ ചൂസ് ദ റൈറ്റ് വൺസ് അതായത് വാൻഡേൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട് ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് എന്ന് പിക്ക് ചെയ്യാനാണ് ഫസ്റ്റ് വൺസ് സ്മോൾ റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം സോയിൽ ആൻഡ് തിക് സൂട്ട് തിക്ക് റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം ദ ട്രീ അതായത് ചെറിയ വേരുകൾ വാട്ടർ മണ്ണിൽ നിന്നും കട്ടിയുള്ള വേരുകൾ പിന്നെ വാട്ടർ ട്രീയിൽ നിന്നും സ്വീകരിക്കുന്നു സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ്സ് ക്ലിങ് ഓൺ ദ ട്രീ ആൻഡ് ദ തിക്ക് റൂട്ട്സ് ഹെൽപ്സ് അബ്സോർവ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ അതായത് ചെറിയ വേരുകൾ പ്ലാന്റിനെ ട്രീയിൽ താങ്ങി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ തിക്ക് റൂട്ട്സ് എന്താണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു തേടുവാൻ തിക്ക് റൂട്ട് അബ്സോർവ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് ദ സ്മോൾ റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം ദ ട്രീ തിക്ക് റൂട്ട് സോയിൽ നിന്ന് വാട്ടർ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു സ്മോൾ റൂട്ട്സ് വാട്ടർ ട്രീയിൽ നിന്ന് വലിച്ചെടുക്കുന്നു മൊത്തം വാൻ സ്മോൾ റൂട്ട്സ് ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രോം ദ ട്രീ സ്മോൾ റൂട്ട്സും തിക്ക് റൂട്ട്സും ഒക്കെ അബ്സോർവ് വെള്ളം വാട്ടർ അബ്സോർവ് ചെയ്യുന്നത് ട്രീയിൽ നിന്നാണ് ഇപ്പം ഓപ്ഷൻസ് വണ്ണും ത്രീയും കറക്റ്റാണ് ഓൺലി വൺ ഈസ് കറേജ് ഓൺലി ടു ഈസ് കറേജ് ടു ആൻഡ് ഫോർ ആർ കറേജ് വിച്ച് വൺ ഈസ് കറേജ് ഒൺലി ടു ഈസ് കർ ടു എന്ന് പറഞ്ഞാണ് സ്മോൾ റൂട്ട്സ് ഹെൽപ്സ് ദ പ്ലാന്റ്സ് ക്ലീൻസ് ഓൺ ദ ട്രീ ആൻഡ് ദ തിക്ക് റൂട്ട്സ് ഹെൽപ്സ് അബ്സോർവ് മോയിസ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ അതായത് ചെറിയ വേരുകൾ ആ പ്ലാന്റിനെ ആ ട്രീയിൽ താങ്ങി നിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കട്ടി കൂടിയ വേരുകൾ മോയ്സ്ചർ എന്താണ് അറ്റ്മോസ്ഫിയറിനിൽ നിന്ന് മോയ്സ്ചർ അബ്സോർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു കെ സി ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ് ലൊറാന്തസ് ഒരു മാംഗോ ട്രീയിൽ വളരുകയാണെങ്കിൽ ആ മാംഗോ ട്രീക്ക് എന്തു പറ്റും എന്തുകൊണ്ട് ആൻസറ് ലൊറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ മാംഗോ ട്രീ ആൻഡ് ഇറ്റ് വിൽ ഹാമ് ദ മാംഗോ ട്രീ അതായത് ലൊറാന്തസ് അതിന് വേണ്ട ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വാട്ടറും മിനറൽസ് എല്ലാം മാംഗോ ട്രീ ആണ് എടുക്കുക അങ്ങനെ എടുത്തിട്ടുണ്ട് രാജ്യൽ എന്തു ചെയ്യും അത് മാംഗോ ട്രീനെ ദോഷകരമായിട്ട് ബാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി സെവൻ കീപ് എവേ ഡിസീസസ് കുറച്ച് ഡിസീസസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കോളറ ഡെങ്കി ഫീവർ ക്യാൻസർ ഡയബറ്റീസ് ജോണ്ടിസ് ചിക്കൻകുനിയ കോവിഡ് നയൻറ്റീൻ ഹെഡ് ഏക്ക് അഞ്ചിൻറ്റീവിസ് ടൂത്ത് എയ്ക്ക് അങ്ങനെ കുറച്ച് ഡിസീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പം എ ക്വസ്റ്റ്യൻ എ പോർഷൻ ഓഫ് എ പോസ്റ്റർ പേസ്റ്റഡ് അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഈസ് ഗവൺ അബോ എക്സാമിൻ ദ പോസ്റ്റർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിൾ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്ത പോലെ തന്നെ ഇതിന് ടേബിളായിട്ട് തരംതിരിക്കുകയാണ് അതനുസരിച്ച് എന്തിൻ്റെ അനുസരിച്ചാണോ തരംതിരിക്കുന്നത് അതിനനുസരിച്ച് രണ്ട് ഹെഡിങ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ ഡിസീസിന് എന്തിൻ്റെ പേരിലാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക അത് കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അപ്പോൾ രണ്ട് ഹെഡിങ് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് പകരുന്ന അസുഖങ്ങൾ പകരാത്ത അസുഖങ്ങൾ അപ്പോൾ പകരുന്ന അസുഖങ്ങളിൽ സി വരുന്നത് എന്താണ് കോളറ നമുക്ക് ചൂസ് ചെയ്യാം കോളറ എന്താണ് ഒരു പകരുന്ന അസുഖമാണ് ഡി ക്യാൻസർ എന്തല്ല പകരുന്ന അസുഖമല്ല അതുകൊണ്ട് ഏതിലാണ് വരിക നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ഇയില് ഡെങ്കി ഫീവർ എന്താണ് ഒരു പകരുന്ന അസുഖമാണ് ഡയബറ്റീസ് ഒരു പകരുന്ന അസുഖമല്ല ഇത്ര രീതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ടേബിൾ ഫില്ലാകും ഇനിയും ഇഷ്ടംപോലെ ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാം കോവിഡ് നയൻറ്റീൻ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ഹെഡ് ഏക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ ദെൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് എനി ടു വേയ്സ് ബൈ വിച്ച് കണ്ടാജിയസ് ഡിസീസ് ആർ ട്രാൻസ്മിറ്റ് അതായത് പകർച്ചവ്യാധികൾ പകരുന്ന ഏതെങ്കിലും രണ്ട് വഴികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അല്ലേ ത്രൂ ഫുഡ് ത്രൂ സോയിൽ ത്രൂ വെക്റ്റേഴ്സ് ഇതിലോടൊക്കെ പകർച്ചവ്യാധികൾ പകരാറുണ്ട് കെ സി ക്വസ്റ്റ്യൻ റൈ ദ നെയിംസ് ഓഫ് എനി ടു കണ്ടാജിയസ് ഡിസീസ് എഫക്റ്റിംഗ് പ്ലാന്റ്സ് അതായത് പ്ലാന്റ്സിനെ ബാധിക്കുന്ന ഏതെങ്കിലും പകർച്ച രണ്ട് പകർച്ചവ്യാധിയുടെ പേര് എഴുതാനാണ് അത് ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഇൻ റൈസ് റൈസിലുള്ള ബ്രൗൺ സ്പോട്ട് ഡിസീസ് മൊസൈക് ഡിസീസസ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന ഒരുപാട് എക്സാമ്പിള് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ പ്രാവശ്യത്തെ ഫിഫ്തിൻ്റെ ഓണം എക്സാമിന് ബേസിക് സയൻസിൽ നിന്ന് ചോദിച്ചത് വളരെ ഈസിയായ എക്സാമാണ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം വളരെ ഈസിയായ എക്സാമാണ് അപ്പം അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് അതായത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പോലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം എക്സാം ചെയ്യുക താങ്ക്